ഉപ്പുതറ സൂര്യകാന്തി കവല അംഗനവാടി നിർമ്മാണം സുതാര്യമെന്ന് പഞ്ചായത്ത്. കഴിഞ്ഞ 15 വർഷമായി വാടക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത്. തകർച്ചയിലായ അംഗനവാടി ആദ്യം നിർമ്മിച്ചതും പാറപ്പുറത്താണ്. ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ മോൻസിന്റെ ഭൂമി അന്വേഷിച്ചിട്ട് ലഭിച്ചില്ല. ഭൂമി ലഭ്യമല്ലാത്തതിനാലാണ് പാറപ്പുറത്ത് നിർമ്മിക്കേണ്ട ഗതികേടുണ്ടായത്. നാട്ടുകാരുടെ കുട്ടികൾ പഠിക്കേണ്ട സ്ഥലമാണ് അംഗനവാടി. കഴിഞ്ഞ 15 വർഷമായി അംഗനവാടിക്ക് ഭൂമിക്കായി അധികൃതർ നെട്ടോട്ടത്തിലാണ്. നിലവിലുണ്ടായിരുന്ന കെട്ടിടം അപകടാവസ്ഥയിലായതോടെയാണ് അംഗനവാടി വാടകയ്ക്ക് പ്രവർത്തിക്കേണ്ട അവസ്ഥയിലെത്തിയത്. അന്നു മുതൽ പണം കൊടുത്തും അല്ലാതെയും ഇണങ്ങിയും പിണങ്ങിയും ഭൂമി ചോദിച്ചിട്ടും ആരും നൽകാൻ തയ്യാറായില്ല. പഞ്ചായത്ത് 3 പ്രാവശ്യം ഫണ്ട് അനുവദിച്ചു, പക്ഷെ ഇതൊന്നും നടന്നുമില്ല. 4 അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ച അംഗനവാടി നിർമ്മിക്കുന്നത്. ഒരു ഭാഗത്ത് 2 മീറ്റർ താഴ്ച ലഭിച്ചതിനാൽ ഇവിടെ ശൗചാലയത്തിന് കുഴിയെടുക്കാനും കഴിഞ്ഞു. ഭൂമി നൽകാൻ ആരും തയ്യാറാവാത്തതും മറ്റു മാർഗങ്ങളില്ലാത്തതുമാണ് ഇവിടെ അംഗനവാടി നിർമ്മിക്കേണ്ട ഗതികേടുണ്ടായത്. നിർമ്മാണത്തിൽ യാതൊരു ക്രമക്കേടും നടന്നിട്ടില്ലെന്നും എസ്റ്റിമേറ്റിൽ പറയാത്തത് അധികമായി ചെയ്യുന്നത് എങ്ങനെ അഴിമതിയാകുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ചോദിച്ചു. നല്ല ബുദ്ധിമുട്ടോടു കൂടി തന്നെ നമ്മൾ എല്ലാ അംഗൻവാടികളും നടന്നു പോകുന്നത്. പക്ഷേ ആ ബിൽഡിങ് പൂർണ്ണമായും എയുടെ ഉത്തരവാദിത്വത്തിൽ തന്നെയാണ് നടക്കുന്നത്. എയോട് അവരോടും അവരുടെ ഡിപ്പാർട്ട്മെന്റുകാരോടും ചോദിച്ച് വേണം അതിനുള്ള തീരുമാനം എടുക്കാനായിട്ട്. അംഗനവാടി എസ്റ്റിമേറ്റ് പ്രകാരമാണ് നിർമ്മിക്കുന്നത്. എസ്റ്റിമേറ്റിൽ അസ്ഥിവാരത്തിന് ഫില്ലറും കോൺക്രീറ്റുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് താഴെയുള്ള കൽക്കെട്ട് പറഞ്ഞിട്ടില്ല. കരാറുകാർ അധികമായി ചെയ്തതാണ്. പഞ്ചായത്ത് അംഗം രജനി രവി പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.